നമസ്കാരം പ്രാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സീസണിലെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്പാനിഷ് ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡ് ആയിരുന്നു നേടിയിരുന്നത്. നമുക്കറിയാം കലാശ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ലിവർപൂളിനെയായിരുന്നു അവർ പരാജയപ്പെടുത്തിയിരുന്നത്. തങ്ങളുടെ ചരിത്രത്തിലെ 14-ാമത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടമായിരുന്നു റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിരുന്നത്. ഏതായാലും അടുത്ത സീസണിലെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ന് തന്നെ ആരംഭിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് തുടക്കമാവുന്നത് പ്രിലിമിനറി റൗണ്ടിലെ സെമി ഫൈനൽ മത്സരങ്ങൾക്കാണ്. യുവേഫ റാങ്കിങ്ങിൽ ഏറ്റവും താഴെ നിൽക്കുന്ന 4 അസോസിയേഷനുകളിലെ ടീമുകൾ തമ്മിലാണ് മാറ്റുരക്കുക. ഇത്തവണ സാൻ മെറീനോ, അൻഡോറ, എസ്റ്റോണിയ, ഐസ്ലാൻഡ് എന്നിവിടങ്ങളിലെ 4 ക്ലബ്ബുകൾ തമ്മിലാണ് ഈ റൗണ്ടിൽ മാറ്റുരക്കുക. ഈ ടൂർണമെൻറ്റിൽ വിജയികളാകുന്നവർ ആദ്യത്തെ യോഗ്യതാ റൗണ്ടിൽ പ്രവേശിക്കും. അവിടെ അവരെ കാത്തിരിക്കുന്നത് സ്വീഡിഷ് ക്ലബ്ബായ മാൽമോയാണ്. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 ഈ ഒരു പ്രിലിമിനറി മത്സരങ്ങൾക്ക് തുടക്കമാവുക. അതേസമയം യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ സെപ്റ്റംബർ 6 ആരംഭിക്കുക. പിന്നീട് ഖത്തർ വേൾഡ് കപ്പിന് വേണ്ടി ഒരു ഇടവേള അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. നവംബർ മുതൽ ഡിസംബർ വരെ ആയിരിക്കും ആ ഒരു ഇൻ്റർവെൽ ഉണ്ടാവുക. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാവുക. മെയ് 9 ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കുക. ജൂൺ 10 ചാമ്പ്യൻസ് ലീഗിൻ്റെ കലാശ പോരാട്ടം അരങ്ങേറുക. ഇസ്താംബൂളിൽ വെച്ചാണ് ഇത്തവണത്തെ ഫൈനൽ മത്സരം നടക്കുക എന്നുള്ളതാണ്. ഏതായാലും ഫുട്ബോൾ ലോകത്തെ ഒട്ടുമിക്ക പ്രമുഖ ക്ലബ്ബുകളും അടുത്ത യുവേഫ ചാമ്പ്യൻസ് ലീഗിനെ യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട്. അതേസമയം സൂപ്പർതാരം ക്രിസ്ത്യാനോ റൊണാൾഡോ അടങ്ങുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അടുത്ത സീസണിലെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ സാധിച്ചേക്കില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു മേ ഒന്ന് കാണാം.